ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം നിങ്ങൾ എനേബിൾ ചെയ്യാൻ. എന്നാലും ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഇന്ന് ഞാനൊരു കിഡിലൻ കൂന്തൽ നിറവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ മൊത്തത്തിൽ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ റെസിപ്പി നമുക്ക് രണ്ട് തരത്തിലായിട്ടും ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. കൂടുതൽ എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഈ ചെയ്ത രീതിയിൽ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വേറൊരു രീതിയും കൂടി ഉണ്ട് ചെയ്തെടുക്കാനാണ്. ഇന്ന് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് മസാല ഫിൽ ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ മസാല ഇല്ലാണ്ടെയും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തത്തിൽ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഉലുവയാണ്, ഉലുവ വേവിച്ചെടുത്ത ഉലുവയാണ്. രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു കപ്പ് റൈസ്, റൈസും കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു മീഡിയം സൈസ് തക്കാളി, രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണിത്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു ടീസ്പൂൺ പെരുംജീരകം, നാല് വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് പുതിനയില, കുറച്ച് വേപ്പില കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതാണ് ഇതിലേക്ക് ഫില്ലിങ്സ് റെഡിയാക്കാൻ ഇട്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഒരു പാൻ വെച്ചിട്ട്, പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെരുംജീരകമാണ് അതിൽ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. ക്ഷമിക്കണം, അത് ക്യാമറ അതെടുക്കാൻ പറ്റിയിട്ടില്ല. അതിനോടൊപ്പം തന്നെ സവാള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേപ്പിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴന്നു വരണം. നന്നായി വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തണം, നന്നായിട്ട് വഴന്നു വരണം. അതുപോലെ തന്നെ വേവിച്ച് വെച്ച ഉലുവയാണ് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴന്നു വരുന്ന സമയത്ത് ഒരു സ്പൂണ് മുളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഹാഫ് ടീസ്പൂൺ മതി. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
മസാലക്കൊന്ന് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് എടുത്ത് വെച്ച ചോറ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുക്കിഡ് റൈസാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് ഈ പുതിനയിലയും ഏപ്രിലയും ബാക്കി വെച്ചത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം മസാല ഏകദേശം കുക്കായിട്ടുണ്ട്. ഇപ്പൊ കൂന്തലിനുള്ളിൽ നിറക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. കൂന്തൽ ഈ ഒരു മോഡലിലാണ് നമ്മൾ ക്ലീൻ ആക്കി വെക്കേണ്ടത്. നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം ഫില്ല് ചെയ്ത് കൊടുക്കാൻ. ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം. ഇത് ഉണ്ടാക്കുമ്പോൾ കൂന്തൽ കുറച്ച് വലിയ കൂന്തൽ തന്നെ നമുക്ക് ആവശ്യമാണ്. എന്നാലും മസാല ഒക്കെ നല്ലോണം ഫില്ല് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കുറച്ച് വലിയ കൂന്തൽ തന്നെ ആവശ്യമാണ്. ഇതിന് ഇതുപോലെ മസാല ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക എല്ലാം കൂന്തളിലും. ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം. അപ്പൊ ഇതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചു. നല്ലോണം താഴത്തേക്ക് മസാല ഇറക്കിയിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് എടുക്കണം. ഇതിനായിട്ട് നമ്മൾ വലിയ കൂന്തൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. വലിയ കൂന്തൽ കിട്ടിയാൽ ഏറ്റവും നല്ലതാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ തുന്നിയെടുക്കണം. നന്നായിട്ട് തുന്നണം. ഒരു സൂചിയും നൂലും അതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് തുന്നി കൊടുക്കണം. മസാല പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇതുപോലെ സൂചിയിൽ നൂല് കോർത്തിട്ട് വേണം തുന്നാൻ. നന്നായിട്ട് തുന്നിയെടുക്കണം. തുന്നാൻ നേരം പുറത്തോട്ട് നിൽക്കുന്ന മസാല ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ രണ്ട് തരത്തിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ. നമ്മളിത് മസാല ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വെറുതെ കുക്ക്ഡ് റൈസും അതുപോലെ തന്നെ തേങ്ങ ഉലുവ ഇതൊക്കെ ഫില്ല് ചെയ്തിട്ടും ഈ ഒരു കൂന്തൽ നിറവ് ഉണ്ടാക്കിയെടുക്കുക. രണ്ട് തരത്തിൽ ഉണ്ടാക്കിയെടുക്കുക. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ മസാല ആക്കിയിട്ട് ഉണ്ടാക്കി എടുക്കുക. അല്ലാതെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ റൈസ് ചെറിയ അരി ഉണ്ടല്ലോ, നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ആ ചെറിയ റൈസ് ഉണ്ടല്ലോ, അത് വേവിച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് അതുപോലെ തേങ്ങയും ഉലുവയും ഇട്ടിട്ട് ഫില്ല് ചെയ്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. രണ്ട് തരത്തിലും ഉണ്ടാക്കാം. ചെറിയ അരിയാണ് വെച്ചിട്ടാണ് അതിലുണ്ടാക്കാം. ഇതിപ്പോൾ എല്ലാം ഞാൻ തുന്നിയെടുത്തിട്ടുണ്ട്. ഫുള്ള് കംപ്ലീറ്റ് തുന്നിയെടുത്തിട്ടുണ്ട്. നല്ലപോലെ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ടും എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ആവിക്ക് വേവിച്ചിട്ടും എടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതുപോലെ ആവിയിൽ വേവിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. എല്ലാ കൂന്തലും ഞാൻ ഇതുപോലെ ഒരു ഹോളുള്ള ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. ഇതൊരു 7 മിനിറ്റോളം ഇതുപോലെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് പാനിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ചെറുതായി മസാല തയ്യാറാക്കണം. അതിലേക്ക് ഞാൻ റെഡ് കളർ ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് ഫോട്ടോക്ക് രസം വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി വെച്ചിട്ടുണ്ട്. ഫുഡ് കളറൊക്കെ ഓപ്ഷനാണ്.
അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മസാല ആക്കി എടുക്കണം. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് വേണം മസാല ആക്കി എടുക്കാൻ. ഈ മസാല ഇതിൻ്റെ മുകളിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതോട്ട് ഇനി ഇതൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ കൂന്തളും ഇതിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ കൂന്തലും ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡ് ആയി വരുമ്പോഴൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ചെറുതായിട്ട് പൊട്ടിത്തെറിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് കൂന്തലായതുകൊണ്ട്. തീരെ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് ഈ സമയത്ത്. ഇതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ടൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി വേവിക്കുന്നത് കുറച്ച് ഒന്ന് കവർ ചെയ്തിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ. ഇത് കുറച്ച് സമയം കവർ ചെയ്തിട്ട് വന്നിട്ട് വേവിച്ചെടുക്കാം. നമ്മളെ കിടിലൻ കൂന്തൽ നിറവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതിൻ്റെ മുകളിൽ കാണുന്ന റോസ്റ്റ് ഞാൻ കൂന്തലിൻ്റെ തല നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ആ കൂന്തലിൻ്റെ തല ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണത്. ഉള്ളി തക്കാളിയൊക്കെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അവിടെ ഗാർണിഷ് ചെയ്യാൻ വെച്ച് കൊടുത്തേന്നുള്ളൂ. എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ മസാല രൂപത്തിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറുതെ റൈസും അതുപോലെ തന്നെ തേങ്ങ ഉലുവ ഇത് ഫില്ല് ചെയ്തിട്ട് അങ്ങനെയും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു നല്ലൊരു വീഡിയോസുമായി കാണുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.